സോ യെസ് ലേഡീസ് ആൻഡ് ജെൻ്റിൽമെൻ, മൈ ഡിയർ ഫ്രണ്ട്സ്, കിഷ്കിൻ്റെ ആ കണ്ട ഒൻ്റെ എൻ്റെ പൊന്നുമക്കളെ അത് കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. നിങ്ങൾ ചെന്ന് കാണണം. നൗ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ സിനിമ കാണുന്നതിന് മുൻപ് തന്നെ ട്രെയിലർ കണ്ടിട്ടില്ല. കഥേനെക്കുറിച്ച് യാതൊരു വക ക്ലൂ പോലും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ കയറിയത്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് ചിലർ പറഞ്ഞു ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല കഥ മുന്നോട്ട് പോയത്, ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല ഇത് ഫീലിംഗ് എനിക്ക് കിട്ടിയത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്ത് പോയത് കോമഡിയും പിന്നെ കുറച്ച് ഹാസ്യവും പിന്നെ കുറച്ച് ആക്ഷനൊക്കെയാണ്. അതാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമയിൽ ഉള്ളത്. ഇതെല്ലാം കൂടി ഒത്തിണക്കിയ ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. നൗ കോമഡി മാത്രം സ്പൂഫ് മാത്രമുള്ള സിനിമയാണ് ബാഡ് ബോയ്സ്. കിഷ്കിൻ്റെ കാണ്ടം ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവി. അതിൽ കോമഡി കലർന്നിട്ടില്ല, റൊമാൻസ് കലർന്നിട്ടില്ല, പാട്ടിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ക്ലൈമാക്സിൽ വരുന്ന ആ ഒരു ട്വിസ്റ്റ്, ആ ഒരു ചുരുൾ അഴിയുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ല, ഈ മൂവി കൃത്യമായിട്ട് നമ്മുടെ നെഞ്ചത്ത് ചേർത്ത് വെക്കുന്നുണ്ട്. ഓഹ്, അപ്പുപിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ നിറയെ ആറാടിയിരിക്കുന്നത്, ഷൈൻ ചെയ്തിരിക്കുന്നത് വിജയരാഘവനാണ്. അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തത് വിജയരാഘവനാണ്. ഒരു രക്ഷയില്ല. കാരണം പോസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആസിഫ് അലി ആണെങ്കിൽ കൂടിയിട്ടും അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ അത് ക്ലൈമാക്സിനോട് ചേരുമ്പോൾ നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ നിന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. കാരണം ഈ ചുരുളൊക്കെ അഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും അപ്പുപിള്ള ഈസ് ഗോണ് ഡു ദ സെയിം തിങ് എവറി ഡേ ടിൽ ഹി ഡൈസ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയണമെന്നുള്ളത്. നൗ കഥ കേട്ടിട്ട് ഈ സിനിമ കാണാൻ പോകരുത്. ഇറ്റ് വിൽ ബി അട്ടർ ഡിസപ്പോയിൻമെൻറ്റ്. സ്പോയിലേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയുടെ രസം അങ്ങോട്ട് പോയി. സോ നിങ്ങൾ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യുക. ക്ലൈമാക്സിലൊരു സീനുണ്ട് ഒരു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ ഒരു സീന്. ഓഹ്, അത് കണ്ടപ്പോൾ കരഞ്ഞു, കണ്ണ് നിറഞ്ഞു എൻ്റെ. അതിലാണ് ആ മൂവിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫാൻ ബേസ്, അതൊരു ഇഷ്ടം തോന്നിയത്. തുടക്കം മുതൽ ആ ക്ലൈമാക്സ് വരെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ത്രില്ലിങ്. നമുക്ക് കഥയിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പറയുന്നുണ്ട്, ചാച്ചു എന്ന് പറയുന്ന ആ ഒരു കുട്ടി എവിടെ പോയി, വാട്ട് ഹാപ്പൻ ടു ഹിം, ആർക്കൊക്കെ എന്തൊക്കെ അറിയാം. ഒരു കുറ്റാന്വേഷണം കഥ കൂടെ ഷെർലക് ഹോംസിൻ്റെ കഥയൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ അവനായിരിക്കും കുറ്റക്കാരൻ അല്ലെങ്കിൽ ഇവളായിരിക്കും കുറ്റക്കാരി എന്ന രീതിയിലുള്ള ഒരു തോന്നലൊക്കെ. സോ ഇത് ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു വൺ ട്വിസ്റ്റ് ഉണ്ട്, അതിലാണ് ഞാൻ ശരിക്കും വീണത്. വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് കമ്പയറബിൾ അല്ല, അജയൻ്റെ രണ്ടാം വേർഷൻ എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ബട്ട് ദിസ് ഗിവ്സ് എ ടോട്ടൽ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, ടോട്ടൽ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഞാൻ മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചങ്ങാതിമാർക്ക് അത് റൊമാൻസും കോമഡി അത് എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ആൻ അട്ടർ ഡിസപ്പോയിൻമെൻറ്റ്. കാരണം ഈ ഒരു പടം നിങ്ങൾക്ക് എന്താ പറയുക ഓഫർ ചെയ്യുന്നത് അതല്ല, ഇറ്റ്സ് ഇമോഷൻ. സോ ഗൈസ്, കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഈ ഒരു പടം നിങ്ങൾ എൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു തന്നെയാണ്. തിയേറ്റർ മസ്റ്റ്, തിയേറ്റർ വാച്ച് ഇസ് എ ബ്ലഡി മസ്റ്റ്. ഒരു സുഖം, കാരണം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ